എടമോനെ ശരിക്കും സ്ക്രിപ്റ്റിൽ എഴുതിയതാണ് അത് ഒന്നോ രണ്ടോ സാധാരണ പോലെ വരുന്ന ഒരു ഡയലോഗായിരുന്നു അതിനെ ഇത്രയും ത്രൂ ഔട്ട് കാരി ചെയ്യാം എന്നുള്ള തീരുമാനം എടുത്ത് നസ്രിയത് വിളിച്ചു നടക്കുന്നത് കേട്ടിട്ടാണ് നസ്രിയെ കാണുമ്പോൾ ഏടെ മോൺ എപ്പോളിച്ച് എന്ന് പറയുക അതുപോലെ നമ്മുടെ ചാർട്ട് എഴുതി വെട്ടിക്കും അപ്പൊ ചാർട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നസ്രിയെ വെട്ടുന്നത് നസ്രിയെ വെട്ടിട്ട് ഒരു ഏടെ പൊളിച്ചു എന്ന് എഴുതി അപ്പൊ അങ്ങനെ ഒക്കെയാണ് അതെ ഓൾറെഡി എഴുതി ഒരു ഡയലോഗ് എന്തോ ഉണ്ടായിരുന്നുള്ളു അതല്ലാതെ ഈ പറഞ്ഞ എടമോനെ ഇങ്ങനെ ഒരു ഒരു ക്യാച്ചി ഫ്രേസ് ആയിട്ടൊന്നും ഞാൻ എഴുതിയിട്ടൊന്നും ഇല്ലായിരുന്നു എന്റെ മനസ്സിൽ ഇതിനകത്ത് കാച്ചി ഫ്രേസ് മോനെ ഹാപ്പി ആണോ ആയിരുന്നു പക്ഷെ എടമോനെ എടമോനെ സാധാരണ നമ്മൾ ഒരു പടത്തിൽ നിന്ന് ഡയലോഗ് എടമോനെ നമുക്ക് ഈ പറഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇത് പടത്തിൽ എന്തായാലും കൾട്ടാവും അത് ഏറ്റെടുത്തു ഏറ്റെടുത്ത നമ്മൾ സാധാരണ ജീവിതത്തിൽ ഒരു സിനിമയിലെ ഡയലോഗ് പറയാന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ് എല്ലാ സിനിമയിലും അങ്ങനെ ഉണ്ടാവില്ല വളരെ ചുരുക്കം സിനിമയിലാണ് ആ സിനിമയിലൊരു ഡയലോഗ് മനുഷ്യന്മാര് പറഞ്ഞോണ്ടിരിക്കുക ഇപ്പൊ എടമോഹനെ അങ്ങനെ പറഞ്ഞു തുടങ്ങി അതെ അതെ ആസ് എ മേക്കർ റൈറ്റർ എന്താണ് ഫീൽ എന്താണ് ഭയങ്കര ഒരു ആ സമയത്ത് അങ്ങനെ പറയുമ്പോൾ പിന്നെ പിന്നെ അതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്കിപ്പോ ഇങ്ങനെ ഒരു കൾട്ട് ഡയലോഗ് കിട്ടിയത് കൂടുതൽ അത് ആ പിന്നെ ഉപയോഗിച്ച ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റി മോണെ അപ്പൊ നാളെ എന്ത് പറഞ്ഞാലും അതിന്റെ കൂടെ ഉണ്ടാവും അത്